ഹായ് ചങ്കേളെ, കേരളത്തിലെ യൂട്യൂബേഴ്സ് ആരും ചെയ്യാത്തൊരു കണ്ടൻറ്റായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ മാഞ്ഞാലി മാട്ടുപുറത്താണ്. നമ്മുടെ നസീർക്കാട ഇറച്ചിക്കടയിലാണ്. ഇവിടെ നല്ല അസൽ പോത്തിറച്ചി കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ പോത്ത് അറക്കുന്നത് പോലെ ഇറച്ചിയായിട്ട് നമ്മുടെ കിറ്റിൽ കൈ കിട്ടുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഏ ടു സെഡ് കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നസീർക്കാട കടയിലേക്ക് പോവാം. നസീർക്ക അവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? നമുക്ക് നസീർക്കാട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നസീർക്ക, എന്താ ചങ്കേ? അസ്സലാമു അലൈക്കും. വാലൈക്കും അറഹമത്തുള്ളാഹി വബർക്കാ. പരിപാടിയൊക്കെ തുടങ്ങിയെന്ന്? പരിപാടി നേരത്തെ തുടങ്ങി. എന്താ ഈ രാത്രി തുടങ്ങാൻ? സാധാരണ നമ്മൾ വെളുപ്പിനൊക്കെയാണല്ലോ കാണാറ്. ആൾക്കാർക്ക് ഇപ്പൊ കൊണ്ടുപോയി ഫ്രഷ് ആയിട്ട് വെക്കാലോ. ഇപ്പൊ തൊലി വിളിച്ചോണ്ടിരിക്കുകയാണല്ലേ? തൊലി വിളിച്ചോണ്ടിരിക്കണ. പണിയായുധങ്ങൾ മര്യാദയിലായാലേ, നല്ല മൂർച്ച ഉണ്ടെങ്കിലേ പണി നടക്കുള്ളൂ. അത് ആദാക്കണ്ട കത്തിയാണ് അല്ലേ? ആദാക്കണ്ട കത്തി വെച്ചാണ് പണിയെടുക്കുന്നത്. ഇതാണെങ്കിൽ നല്ല മൂർച്ചയുണ്ട്. ഇതാണ് പണി പെട്ടെന്ന് നടന്നോളൂ. അതായത് കാച്ചിക്കണ്ട, വെറുതെ മറ്റേ ഇതും വിട്ട് രാഗിയാൽ മതി. പിന്നെ ഫയലിൻ്റെ കത്തിയുണ്ട്, ഇതറക്കണം. ഇതും ഇത് ഉപയോഗിക്കുന്നതാണ് ആദാക്കണ്ട കത്തി. ഇത് ഇരുമ്പും പോലും വെട്ട അങ്ങനത്തെയാണ്. ഇവിടെ വളരെ കുറവാണെന്നുള്ളത് കാണുന്നത്, ഇങ്ങനത്തെ ഫയലിൻ്റെ കത്തി കുറവാണ്. കുറവാണ്, ഫയലിൻ്റെ കത്തികളൊക്കെ കുറവാണ്. പിന്നെ വാക്കത്തി അതെ, അതാക്കണ്ട, നല്ല മൂർച്ചയാണിത്. ഇത് ഉപയോഗിച്ചാൽ കാച്ചിക്കണ പൈസ കുറവാണത്, കാച്ചിക്കണ്ട ആവശ്യമൊന്നുമില്ല. പാർട്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടോ. പാർട്സിനെ പരിചയപ്പെടുത്തല്ല, ഇതൊന്ന് ഒന്ന് ശരിയാക്കട്ടെ എന്നിട്ടാട്ടെ. ഓക്കെ. ഇത് പോത്തിൻ്റെ പണ്ടം. ഇത് ഇവിടങ്ങൾ കംപ്ലീറ്റ് ഗൾഫിലോട്ട് കയറി പോണത്, ആൾക്കാർ കൊണ്ടുപോണത് ഗൾഫിലോട്ട് ഫ്രീ ആയി കൊണ്ടുപോയത് സാധനം. പിന്നെ ഇതിനാണ് എല്ലാവരും പറയും പോട്ടി പോട്ടി. കടയിൽ ചെന്നറിയില്ലേ പോട്ടിയും കപ്പയെന്ന് പറയില്ലേ? ഈ സാധനം ഇത് ക്ലീൻ ചെയ്യും. മിക്കവരും ഇത് എല്ലാവരും ക്ലീൻ ചെയ്തിട്ട് കുമ്മായിട്ട് ക്ലീൻ ചെയ്യണത്. ഇത് ഞങ്ങൾ ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് ചൂടാക്കി വടിക്കണത് സാധനം. അതുകൊണ്ട് സാധനം ഈ സാധനം കിട്ടുന്നത് ഇവിടുന്ന് ആൾക്കാർക്ക് കൊടുക്കാൻ പറയണില്ല. ഞങ്ങൾക്ക് എല്ലാവരും 2 കിലോ 3 കിലോ 4 കിലോ ഓർഡറാണ്. കഴിഞ്ഞ ദിവസം കൂടിയും ഓർഡർ ചെയ്ത് ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഇത് ഫ്രൈ അടിക്കും, കപ്പയൊക്കെ ഇട്ട്, അതായത് കായ പച്ചക്കായ കിട്ടുന്നതിൽ ഫ്രൈ അടിക്കും. കൂന്തൽ ഫ്രൈ ചെയ്യുന്നോട്ട് ചെയ്യും, അത് ടേസ്റ്റാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ പണ്ടെന്ന് പറഞ്ഞത് ബോട്ടി എന്ന് പറയുന്ന എല്ലാവരും. ഇത് ആയിരം കള്ളി. എന്താ സംഭവം? ഇത് ഇവിടുന്ന് കയറി പോയിന് സാധനം ആൾക്കാർ വന്ന് കൊണ്ടുവന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ 1000 കള്ളി എന്ന് പറഞ്ഞത്. കണ്ടാ പേസും മാതിരിയാണ്, അറ മാതിരി കണ്ട. ഇതാണ് 1000 കള്ളി എന്ന് പറയുന്നത്, അറ മാതിരി കിട്ടുന്നത്. വൺ കോട്ടറിൽ ചെറിയ കോട്ടറിൽ. ഇത് ലിവർ. ഇതാണ് പോത്തിൻ്റെ ഹാർട്ട്. ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. പതിര്. ഇതൊക്കെ ഫ്രൈ അടിക്കാൻ നല്ലതാണ്. ഇത് ചങ്കും ലിവറും കൂടി ഫ്രൈ അടിക്കുക. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി. ഇത് കരിങ്കരൾ. ഇതാണ് പോത്തിൻ്റെ വാരിയല്. വാരിയൽ ഊരെടുക്കുന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കൈക്കുറവ്. കൈക്കുറവെന്ന് പറഞ്ഞാൽ ഇറച്ചിയിൽ ഏറ്റവും നല്ല സാധനമാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന സാധനം കൈയിറച്ചി, കൈക്കുറവിൻ്റെ ഇറച്ചി. ഇത് കാൽക്കുറവ്. ഇത് അലുവ കഷം മാതിരിക്കുള്ളൂ. ഈ സാധനം കൊണ്ടുപോകുന്നത് കൂടുതലും ഫ്രൈക്ക് ബിരിയാണി ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇതാണ് നെഞ്ചടി. കപ്പക്കൂട്ടും ഇറച്ചിയിലും എല്ലാത്തിനും ഇടാം. മറക്കാറ് മുറുകുന്നിട്ട് തിന്നാൻ പറ്റിയ സാധനമുണ്ട് നെഞ്ചടി എന്ന് പറഞ്ഞത്. ഇന്നിപ്പോ എന്താ അർത്ഥേക്കണത്? നീ വന്നപ്പോ കണ്ടില്ലേ ഡിസ്പ്ലേ കെട്ടിട്ടുണ്ടായില്ല. ഡിസ്പ്ലേ കെട്ടിയപ്പോ പോത്തല്ലേ, നമ്മളെ പോത്തിനെ കാട്ടിക്കൊണ്ട് പോത്തിനെ ഇറക്കുള്ളൂ. ഒന്നില്ലെ എരുമേനെ കാട്ടി എരുമേനെ ഇറക്കും. ചിലര് പോത്തിനെ കെട്ടിവിടാ, പോത്ത അല്ലെങ്കിൽ എരുമേനെ കൊണ്ടുവന്ന് കെട്ടും ഫ്രണ്ടിലെ ആൾക്കാരുടെ മുമ്പിൽ കാണാൻ വേണ്ടി ഡിസ്പ്ലേക്ക് പോവാ. എന്നിട്ട് മറയിൽ കൂടി കാളേനെ അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുവന്ന് ഇറക്കും. എന്റെ പൊന്നു. എന്നിട്ട് അതിന്റെ ഒരു എരുമയുടെ തല എവിടെ എടുത്തിടണം. എന്നിട്ട് ചോര തേച്ച് അവിടെ എടുത്ത് വെക്കും. ഇതാണ് ആൾക്കാർക്ക് കൊണ്ടുപോണത്. ആൾക്കാർ അറിയണില്ല. തിരിച്ചറിയണതല്ലേ കാളട നെയ്യ്, പോത്തിന്റെ നെയ്യ്, പോത്തിന്റെ നെയ്യ് വെക്കിക്കോ വെള്ളയണത്.
മറ്റേൻ്റെ ഒക്കെ മഞ്ഞ കളറായിരിക്കും. പിന്നെ ഇറച്ചി വ്യത്യാസങ്ങളുണ്ട്, ചെറിയൊരു വെള്ളപ്പുണ്ടാവും. ഇതിപ്പോ ഏത് പാർട്ടാണ് ഇപ്പൊ കട്ട് ചെയ്തത്? തോടയുടെ ഉള്ളിലോ ഒടിയിറച്ചി എന്ന് പറയും. അതായത് എരുമയുടെ ആയാലും പോത്തിന്റെ ആയാലും എല്ലാത്തിന്റെ ആയാലും ഒടിയിറച്ചി അടികൊള്ളാത്ത സാധനമാണത്. പാടണ്ട, കാരണം ഉണ്ടാവില്ല, കണ്ടുകഴിഞ്ഞാൽ തോന്നില്ല, ഒരു രസം ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റാണത്. സിർഗാപ്പ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഏത് ഭാഗത്ത്? ഇതാണ് കൈക്കുറവിന്റെ ഇറച്ചി, ഇതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കത്തി. അതാകണ്ട, ഈ ഇറച്ചിക്കാർക്കും വേണ്ടി മാത്രമുള്ളതാണ്? ഏ, ഇറച്ചിക്കാർക്കല്ല, വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കത്തികളുണ്ട്. ഇതേ ഇന്ന് ഓർഡർ ചെയ്തിട്ട് വന്നേക്കുന്ന സാധനങ്ങളാണത്. അതേനാ, ഇത് വാക്കത്തിയാണ്, വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. തെങ്ങ് കയറാനാ, മരം വെട്ടാൻ, അത് കഴിഞ്ഞിട്ട് എവിടെയും തൂക്കിടുകയും ചെയ്യാം, അരയിൽ കെട്ടിയത് ഇങ്ങനെ തൂക്കിടുകയും ചെയ്യാം. അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഇതാണ്. എന്ത് നല്ല സാധനം വെട്ടാം, എന്തും വെട്ടാം. ഇത് വീട്ടിൽ ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി, ഈ മീന ഇറച്ചി ചെറുത് എന്തെങ്കിലും ആവശ്യങ്ങൾക്കും, അതേമാതിരി തന്നെ ഇറച്ചി കട്ട് ചെയ്യാൻ പറ്റിയ സാധനമുണ്ട് വീട്ടാവശ്യത്തിന്. ഇറച്ചി കട്ട് ചെയ്യാം, അതെ, ഇത് കോഴി ഇറച്ചി ഇതൊക്കെ കൂടെ കട്ട് ചെയ്യാൻ സുഖം. ഇത് മാതാക്കണ്ടാണ്, നല്ല മൂർച്ചയാണ്. ഇതാ വീട്ടുകളിൽ പെണ്ണുങ്ങൾക്ക് ഇറച്ചി മേടിച്ചുകൊണ്ടാലും കോഴി ഇറച്ചി മേടിച്ചുകൊണ്ടാലും ഇതെങ്ങനെ നുറുക്കാം. ഇത് ഇങ്ങനത്തെ മുട്ടി ഇട്ടിട്ടുണ്ട്, ഏറ്റവും നല്ലത് പുളി മുട്ടി വെച്ചാണെങ്കിൽ ഏറ്റവും നല്ല സൂപ്പർ. ഇത് പുളിയുടെ മരമാണല്ലേ? പയലല്ല, പയലിൻ്റെ അത്തി, പയൽ ഇരുമ്പും മുറിക്കുക എല്ലാം വെട്ടാൻ പറ്റിയ സാധനം. ചെറിയ പച്ചക്കറി അറിയാൻ പറ്റിയ ഒക്കെ എല്ലാം ഓർഡർ ചെയ്തിട്ട് വന്നേക്കണതാ. അപ്പോൾ ആധാക്കൻ്റെ കത്തി ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്പർ ഞാൻ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്, കൊടുത്തോ, ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി. ഇതേ കാൽക്കുറവിൻ്റെ മൂട്ടല് എന്ന് പറയും സാധനം. അപ്പം ഇതിൻ്റെ ഇറച്ചി നല്ല ടേസ്റ്റ് ആണ്. ഇല്ല, അപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് അത് വെട്ടി മാറ്റി വെക്കണതാണ്. അത് ഇതിൻ്റെ എല്ലൊക്കെ നല്ല ടേസ്റ്റാണ്. അടി നാടൻ പോത്തുകാരനെ ഇതിപ്പോൾ കടവാലാണിത്. ഈ സാധനം നമ്മുടെ നട്ടല് വേദനയില്ലേ, നടുവേദനയ്ക്കൊക്കെ പറ്റിയ സാധനമാണിത്. ഇത് സ്ഥിരം ഒരാൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകണത്. അപ്പോൾ ആ പുള്ളിക്ക് വെട്ടി മാറ്റി വെക്കാനാണിത്. നമ്മുടെ നടുവേദന ഇതൊക്കെ ഈ സാധനം നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വേദനകൾ കുറേയൊക്കെ ആശ്വാസം കിട്ടും. ഇത് കൈക്കുറവാണ്. കൈക്കുറവിൻ്റെ ചപ്പില്ലെന്ന് പറയും. അത് നമ്മുടെ മഞ്ചിപ്പങ്കായുമില്ലേ, എന്ന് ചേച്ചി ഇരിക്കുക ഇല്ലേ, അതാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത് ഇതാണ് നെടുന്നണ്ടല്ലി പൂത്തിൻ്റെ. ഇത് നടുവിനി സൂപ്പ് വെക്കാനൊക്കെ പറ്റിയ സാധനമാണ്. ഇത് കൊണ്ടുപോയിട്ട് വെട്ടി സൂപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലി നട്ടല്ലുകളിനൊക്കെ നല്ല ആശ്വാസം കിട്ടും. രണ്ടു വർഷമായി ഷെഡിൽ തുടങ്ങിയാണ്. ഈ ഷെഡിന് ഇതിന് മുമ്പ് ആ മൂലയില് ഒരു ഷെഡ് വലിച്ചു കെട്ടിയിട്ടാണ് അതിൽ തുടങ്ങിയത്. അപ്പൊ പട്ടിയുടെ ശല്യവും എല്ലാം കൊണ്ടുവന്നപ്പോ ഇങ്ങനെ മാറ്റിയപ്പോ സേഫായി. അത് ആൾക്കാര് തലേന്ന് വിളിച്ച് ഓർഡർ പറയും. ഓർഡർ പറയുമ്പോൾ എടുത്തു വെക്കാനാണ്. അതാണ് കിറ്റില് അണ്ടാ കിറ്റ്. ഇത് 11 വർഷമായി. ഈ ഷാജഹാൻ എന്ന് പറഞ്ഞു നമ്മുടെ കട്ട കമ്പനിയിലെ പുള്ളിയുടെ ഇതാണ്, പുള്ളിക്കാണ്. ആ ഷാജഹാൻ്റെ നിസാറ്, അത് മാഞ്ഞടിക്കടവിൽ അലിവുണ്ടാക്കണ നിസാറ്, കച്ചേരി പഠിക്കുക പല മറ്റേ മൊബൈൽ കടത്തുന്ന അക്ബർ, അങ്ങനെ കുറേ അസലു നിസാറിൻ്റെ ടിപ്പർ ഓടിക്കണ അവർക്ക് അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യും. ആൾക്കാർ നേരത്തെ വിളിച്ചറിയും, തലേന്ന് വിളിച്ചറിയും, എടുത്തു വെക്കും. അവർക്ക് വന്ന് കൊണ്ടുപോകാം, പെട്ടെന്ന് തിരക്കില്ലാതെ വേഗം കൊണ്ടുപോകുകയും ചെയ്യാം. ഓർഡറുകളൊക്കെ സ്വീകരിക്കുമോ? പിന്നെ ഓർഡറുകൾ എവിടെ എന്തെങ്കിലും ചെയ്തതാ? അല്ല, അപ്പോൾ ഈ കല്യാണ പാർട്ടികളൊക്കെ അവരുടെ ലൊക്കേഷനിൽ പോയി ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്തു കൊടുക്കാമല്ലോ.
സാധനങ്ങൾ തന്നാൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിന്ന് ഇവിടുന്ന് സാധനം കൊണ്ടുപോകും, ലൈവായിട്ട് അറുത്ത് കൊടുക്കും അവരുടെ മുമ്പിൽ വെച്ച്. അപ്പോൾ ചെയ്യണതാകെ ചെയ്യണത് ഞങ്ങൾ എരുമ പോത്ത് ആട് ഒക്കെ ചെയ്ത് മെയിനാണ് ചെയ്യണത്, വേറൊന്നും ചെയ്യില്ല. അപ്പം എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ലൊക്കേഷൻ വീട്ടിൽ വന്ന് അവരുടെ മുമ്പിൽ വെച്ച് അറുത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് തരും. ഇത് കുതുകാലി ഞെരുമ്പെന്ന് പറയും. കുതുകാലി വെട്ടൽ എന്ന് ആൾക്കാർ പറഞ്ഞേ, ആ ഇതാണ് കുതുകാലി വെട്ടൽ. അതായത് ഇവിടുത്തെ ഞെരുമ്പാണിത്, കട്ട് ചെയ്യുമ്പോൾ ഇതേമാതിരി വരും. ഇത് വെയിലത്തിട്ട് ഉണക്കും, മഞ്ഞ കളറാവും വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ. എന്നിട്ട് ഇതാണ് പോണത്, കയറിപ്പോ സ്റ്റിച്ചിന് ഇവിടെ ഒട്ടിപ്പിന് ഒട്ടിപ്പായിട്ട് പോകും. ഇത് ഇത് കഴുത്തിൻ്റെ ഇറച്ചിയാണത്. ഇത് പ്രത്യേകിച്ച് രണ്ടു നേരം ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത്, സ്ഥിരം കൊണ്ടുപോകണവരാണത്. ഒന്നാ പറഞ്ഞ ഒരു പലർക്കിടത്തിന് അലിയിക്കുക, പുള്ളി കാല രാവിലെ തന്നെ വരും. ജവാൻ അബോക്രിക്ക അബ്ദുൽ ഖാദരി ഇവരൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇത് തന്നെ കൊണ്ടുപോകുള്ളൂ, നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ ഇറച്ചി. ഇപ്പം എന്ത് കലങ്ങി പോവേയില്ല, ഞങ്ങൾ പെഡലിയുടെ ഇറച്ചി. ഇത് തണ്ടല്ലി, തണ്ടലിൻ്റെ എടുത്തിരിക്കണ കിഡ്നി എന്ന് പറയില്ല അമ്മ, ആ സാധനമാണിത്. ഇത് നെയ്യിൻ്റെ ഉള്ളിൽ ഇതണ്ട, നെയ്യിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞിട്ട് സാധനം ഇതിങ്ങനെ എടുക്കുക, ഇതാണ് കിഡ്നി. രണ്ടെണ്ണം അല്ലേ? രണ്ടെണ്ണം ഉണ്ടാ, ഇതാണ് കിഡ്നി. ഇതിന് നെയ്യ് ഭയങ്കര കട്ടിയായിരിക്കും ഇവിടെ തണ്ടലിൻ്റെ. ഇത് നമ്മൾ ചെറുതാക്കി നുറുക്കി ഇവിടെ മാറ്റിയിടും. അപ്പോൾ ഇറച്ചി മേടിക്കണമെങ്കിൽ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഒരു കഷ്ണം വെച്ച് കൊടുക്കും. ഇതാണ് ഒരു പോത്തിൻ്റെ തല, നാടൻ പോത്ത്. ഇതൊരു 100 കിലോ 110 കിലോ ഉള്ളതിൻ്റെ തലയാണിത്. ഉണ്ടാ, ഇതിൻ്റെ ഇറച്ചിയാണ് നമ്മൾ എടുക്കാൻ പോകണം. അമ്മതേ ഞാൻ അടുത്തത് തലച്ചോറാണ് എടുക്കാൻ പോണം. ഇങ്ങനെ വെക്കുക, ഇതാണ് തലച്ചോറ്. ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കാം. രണ്ട് സൈഡിലായിട്ടായിരിക്കുള്ളത്, രണ്ട് കള്ളി. ഇതാണ് സാധനം തലച്ചോറ്. ഇത് നമ്മ ഒരു ചെറിയ ബേസത്തിനകത്ത് എന്തെങ്കിലും കുഴിയുള്ള പാത്രത്തിലിടാം, എന്നിട്ട് കഴുകി കളഞ്ഞിട്ട് കൈയും കൊണ്ട് ഇതിങ്ങനെ പീച്ചി കൂട്ടാം. പീച്ചി പീച്ചി കൂട്ടുന്ന ഇതിൻ്റെ കംപ്ലീറ്റ് ആരി നമ്മുടെ കൈമ വരും. അപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് കോഴിമുട്ട രണ്ടെണ്ണം അടിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ശരിക്കങ്ങോട്ട് പീച്ചി കൂട്ടി ആ സൂപ്പറായിരിക്കുള്ളൂ. ചട്ടിയിലിട്ടങ്ങോട് വരട്ടി അങ്ങോട്ട് എടുക്കാം. കിടാങ്ങക്ക് ഏറ്റവും നല്ല സാധനമുള്ളത് കൊച്ചുകുട്ടി കൊച്ചുകിടാങ്ങ് അങ്ങനെ സാധനം തലച്ചോറ് പോത്തിൻ്റെ ഓർമ്മശക്തി. ഇതൊക്കെ കിടാങ്ങൊക്കെ കുറച്ച് ഓർമ്മശക്തി, ശരീരപ്രകൃതി ഇതൊക്കെ തന്നെ നല്ലതാണത്. പോത്തിൻ്റെയും എരുമയുടെയും കൊമ്പാണ് ഇതൊക്കെ. ഇത് ബട്ടൺസ് നമ്മുടെ ഷർട്ടിനുണ്ടാകണം, ബട്ടൺസ് ഷർട്ടിനുണ്ടാക്കി ഇടൂലേ കൂട്ടണം ആ ബട്ടൺസ്. പിന്നെ ചീപ്പ്, പേൻ ചീപ്പ് തലയിലിരുന്ന പേൻ ചീപ്പ്. പിന്നെ സ്പൂൺ ഉണ്ടാക്കാൻ കൊണ്ടുണ്ട്. ആ ഇത് നേരെ നീളത്തിൽ കട്ട് ചെയ്ത് ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് സ്പൂൺ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ നസീർഖാനെ കുറിച്ച് അതുപോലെ ഇവിടുത്തെ പോത്രച്ചനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് ഇറച്ചി മേടിക്കാം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പീസ് വേണമെന്ന് വെച്ചാൽ അത് എവിടെന്നാണെന്ന് വെച്ചാൽ അത് ചെത്തിത്തരും. പിന്നെ നസീറിനാന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് അറിയുന്നത് ഇവിടെ നാടൻ മാത്രം ഇറക്കുള്ളൂ, അങ്ങനെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് മേടിക്കണം. ഇവിടെ നല്ല ഒറിജിനല് പോത്തിറച്ചി മറിച്ച് മാത്രമാണ് ഇറക്കണുള്ളൂ. പാതിരാക്ക് വന്ന് വാങ്ങിക്കാനായിട്ട് രാവിലെ ഒക്കെ നല്ല തിരക്കായിരിക്കും. അപ്പം ഇപ്പം ആകുമ്പോൾ നമുക്ക് നല്ല ഇതിൽ കൊണ്ടുപോകാലോ. അപ്പം നമ്മൾ വീഡിയോ എൻഡപ്പ് ചെയ്യണ്ട, പോത്തിറച്ചിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്.
അതിനെ ചെറുക്കാൻ നമുക്ക് എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോ നല്ല അസല് പോത്തിറച്ചി ആട്ടിറച്ചി എരുമിറച്ചി ഒക്കെ വേണ്ട ആൾക്കാർ നസീർ ഖാനെ കോണ്ടാക്ട് ചെയ്താൽ മതി, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഫ്രഷായിട്ട് ചെയ്തുതരും. അപ്പോൾ നസീർ ഖാടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുകൂടെ തന്നെ നസീർക്ക് യൂസ് ചെയ്ത ആദാകനൻ്റെ കത്തി, അതിൻ്റെ ഡീറ്റെയിൽസും കോണ്ടാക്ട് നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.